നമ്മ വണ്ടി ഇറക്കുമ്പോൾ തന്നെ കണ്ടിട്ടാണ് നമ്പർ പ്ലേറ്റ് സൈസ് വേണ്ടേ. എന്നൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങും. നമ്പർ പ്ലേറ്റ് ഇല്ലാണ്ടല്ല രാവിലെ പോകുന്നതാണ് സാറേ. ചായ ഉള്ള ചായ കുടിച്ചിട്ടുള്ളൂ. അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അതിരമ്പള്ളി വായിച്ചോക്കായിരുന്നു സാർ. പിന്നെ കൂട്ടം ചേർന്ന് പോകരുത്. ഒത്തിരി സഞ്ചാപ്പണം, കാരണം മറ്റുള്ള വണ്ടികൾ കടന്നു പോകണമല്ലോ. ഏകാം കഴിഞ്ഞോ പരിപാടി കേട്ടോ. അത് കാര്യം അത് പാലിച്ചാൽ മതി കേട്ടോ. അത് ചെയ്തിട്ട് എടാ പോലീസായിരുന്നു വെച്ചാ ഇങ്ങനെ വേണോടാ. നിങ്ങെന്തായാലും പോക്കോ. നിങ്ങ ആളെ കെട്ടിപിടിച്ച് ഉമ്മുവെക്കണെന്നുണ്ട്. അത്ര നല്ല പോലീസുകാരൻ ഇല്ല. ആള് ഒക്കെ സപ്പോർട്ടറാ. നിങ്ങള് ബൈക്കിൽ എന്തെങ്കിലും ഇല്ലേ സ്ഥല വഴി വേറെ വഴിയൊന്നുമില്ല. ഈ വഴി തന്നെയാണ്. ധൈര്യമായി പോക്കോ. ഒരു പ്രശ്നമില്ല. ജി പി എസിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ ഉപയോഗിക്കുന്ന പോലെയല്ല യു പി എസ്. ഓക്കെ സംസാരിക്കുന്നില്ല. ഓക്കെ സാർ. എല്ലാ കാര്യങ്ങളും ഫുൾ സേഫ്റ്റിയാണ്. സേഫ്റ്റിയാണ് മസ്റ്റ്. സേഫ്റ്റിയാണ് മസ്റ്റ്. കള്ളത്തരം പറഞ്ഞില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഇൻഡോകോം ആണ്. മൊബൈൽ കയ്യിൽ വെക്കുന്നില്ല. വെല്ല വെയറാണ്. ഹെൽമെറ്റ് വൈസർ തുറന്നിട്ടുണ്ട്. പുറത്തുള്ള ഫോൺ അടിച്ചാൽ എല്ലാം കേൾക്കും ചെയ്യും. ബീത്തോവൻ സാർ. ആക്ച്വലി ഇത് കമ്പനികൾ ഇറക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈഡേഴ്സ് പോകുമ്പോ ഇൻ കേസ് നമ്മുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ വല്ല പോട്ട് ഹോൾസോ എങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടാ ലെഫ്റ്റ് സൈഡിൽ നോക്കിപ്പോ, ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനത്തെ ഒബ്സ്റ്റക്കൾ ഉണ്ട്, അങ്ങനെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് കോമൺ ആയിട്ട് റൈഡേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ ഫോണിൽ എന്റെ ഇത്രയും നേരം ഞങ്ങൾ റൈഡ് ചെയ്ത് വന്നോണ്ടിരിക്കുന്നു. ഞാനിപ്പോ തന്നെ ഇതേ വേണമെങ്കിൽ ഞാൻ അവനെ തിരിച്ചു വിളിക്കാം. അവൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങള് സി ഓഫ് ചെയ്ത് അവൻ നേരെ ട്രിപ്പുകാർക്ക് ആ വഴി പോയി. എന്റെ വീട് ആലപ്പാടാണ്. അല്ല ഞങ്ങള് വെറുതെ വിട്ടപ്പോ പിന്നെ ഇങ്ങോട്ട് തർക്കിക്കല്ലേ. തർക്കിക്കല്ല, ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞോളൂ. ഞങ്ങള് പറഞ്ഞതല്ലേ ശരി. സാറ്, സാറിന് ലൈസൻസ് അല്ലേ കാണുന്നത്? ലൈസൻസ് കാണിച്ചതരാം. ഞങ്ങള് പറഞ്ഞതല്ലേ ശരി. വേറെ എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ എന്റെ ലൈസൻസിന്റെ ഫോട്ടോ എടുത്തു വെച്ചു. ഞാൻ സാറിന് ഡയറക്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ബാക്കി എല്ലാ ഇൻഫർമേഷനും തരാം. ഹെൽമെറ്റ് എന്തിനാണ് സാർ ഊരിന്റെ? എന്റെ ഐഡന്റിറ്റി എനിക്ക് കുഴപ്പമില്ല. അത് റൂളിലുണ്ട്, എനിക്കറിയാം. ഓക്കെ, ക്യാമറ വെച്ചാ സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം. സാറിന്റെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഇത് ഓൺ ചെയ്തത്. എന്തിനാണ് സാർ ഓവർ സ്മാർട്ട്? ലൈസൻസ് കാണിച്ചാരാ. ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് അറിയാം സാർ. സാർ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഡോക്യുമെന്റ്സ് ഇല്ലാതെ വന്ന സാധനം നിന്നോട് പോയിക്കോളാൻ പറഞ്ഞു. നീ മൊബൈൽ ഫോൺ യൂസ്? ഇല്ല, ഞാൻ ഡോക്യുമെന്റ് ഇല്ല എന്ന് പറഞ്ഞില്ല. എല്ലാതുണ്ട്. മിസ്സിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ കാണിച്ചാരാന്ന് പറഞ്ഞു. നീ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സംസാരിക്കുന്നു തർക്കിക്കല്ലേ? അല്ല സാർ, ഞാൻ പറഞ്ഞു തന്നാണ് ഇത്. ഇതിന്റെ ഫംഗ്ഷൻ പറഞ്ഞു തന്നാണ്. ഞാനും അതേ രീതിയിലാണ് സാർ സംസാരിക്കുന്നത്. മൊബൈൽ ഫോണിൽ സംസാരിച്ചോണ്ട് വന്നു അവനെ നമ്മൾ പറഞ്ഞു വിട്ടപ്പോ അവന്റെ രീതി ഇതാ. സാർ ഒന്ന് കേക്കണം, ഒന്ന് കേക്കണം സാർ. സാർ പറയൂ സാർ. നീ മൊബൈൽ ഫോണിൽ സംസാരിച്ചു? അതെ, ഞാൻ സമ്മതിച്ചു. തെറ്റാണെന്ന് സമ്മതിച്ചു. അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. എന്റെ മൊബൈൽ ഫോൺ സീസ് ചെയ്യാൻ എന്റെ പ്രോപ്പർട്ടി, എന്റെ പ്രോപ്പർട്ടി സാർ. ശരി, അതിനുള്ള ഫൈൻ എഴുതിയിട്ട് സ്ലിപ്പ് ഫൈൻ്റെ സ്ലിപ്പ് ഇതാ സാർ. തന്റെ പേരിൽ ഞാൻ കേസ് എടുക്കുവാണ്. എനിക്ക് മനസ്സിലായി സാർ. ഞാൻ മാന്യത തെറ്റിച്ചില്ല സാർ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു തന്നുള്ളൂ. എന്റെ കയ്യിലല്ല മൊബൈൽ ഉണ്ടായിരുന്നേ. ഞാൻ മൊബൈൽ നോക്കിയിട്ടും അല്ല വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. ആ കോടതിയിലടിക്കാം. ഹെൽമെറ്റ് വെക്കാത്ത ഒരാള് സാർ. ഇന്ന് എനിക്ക് സാർ റൂള് കാണിച്ചു തന്നാ ഞാൻ തരാം. എനിക്ക് അറിയില്ല, എനിക്ക് അവെയർ ആക്കന്നെ ഉണ്ടല്ലോ സാറിന്റെ സാറിന്റെ കോഡ് ഓഫ് കോണ്ടാക്ടിൽ ഉള്ളതല്ലേ. ഇഫ് ഐ എം നോട്ട് അവെയർ ഓഫ് ഇറ്റ് യു ഷുഡ് മേക്ക് മീ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബീയിങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ യു ഹാവ് ടു നോ ദ ലോ. ഇഫ് ഐ ഡോണ്ട് നോ ദെൻ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ടു ദാറ്റ്സ് നോട്ട് മൈ ദാറ്റ് ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. ദാറ്റ്സ് വൈ യു ആർ പോലീസ്. ഐ എം വില്ലിംഗ് ടു ഒബേ ഇറ്റ്. ദെൻ വാട്സ് ദ പ്രോബ്ലം? ദെൻ ഗിവ് മീ ദിസ് ഫോൺ നമ്പർ. ദെൻ ഐ വിൽ ഗിവ് മൈ ഫോൺ നമ്പർ. യു കാൻ സീസ് മൈ ഫോൺ നമ്പർ. വൈ ഷുഡ് ഐ ഗിവ് മൈ? ഐ വാണ്ട് ടു സീ ദ റൂൾസ് സർ പ്ലീസ്. ഐ വിൽ പ്രൊഡ്യൂസ് ഇറ്റ് ബിഫോർ ദ കോർട്ട്. യാ ദെൻ
യു ഷുഡ് പ്രൂവ് ഇറ്റ് ടു മീ. ഇപ്പൊ പോലീസ് ആവട്ടെ ആരും ആവട്ടെ എന്റെ മൊബൈൽ വാങ്ങുമ്പോ എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്റെ ഒന്നും എടുക്കാൻ പാടില്ല. ഫെസിലിറ്റീസ് എഴുതാനുണ്ട്, കാര്യങ്ങളിൽ എഴുതാനുണ്ട്, IMEI നമ്പർ ഞാൻ സാറിന് പറഞ്ഞു തരാം. കയ്യിൽ തരാൻ പറ്റില്ല പ്ലീസ്. നിങ്ങൾക്ക് അതിന്റെ അവകാശമില്ല അറിയോ? നിങ്ങൾക്ക് സാറിനറിയോ താക്കോൽ ഊരിന്റെ ഒരു അവകാശമില്ല. സാർ ബലം പ്രയോഗിക്കരുത് പ്ലീസ്. ഇപ്പോഴാക്കണത് എന്റെ പ്രോപ്പർട്ടി പിടിച്ചു വലിച്ചിട്ടല്ല, എന്റെ പ്രോപ്പർട്ടി പിടിച്ച് എന്റെ മൊബൈൽ പിടിച്ചു വലിക്കാൻ നിങ്ങൾക്കൊരു അവകാശം ഇല്ല. നിങ്ങൾക്ക് എന്നോട് മോനെ മൊബൈൽ കട്ട് ചെയ്തിട്ട് പോകുന്ന പറഞ്ഞാൽ മതി, ഞാൻ കേട്ടേനെ. എന്റെ മൊബൈൽ എന്റെ ബൈക്കിന്റെ കീ പിടിച്ചൂരാമോ? എന്റെ കയ്യിൽ നിന്ന് എന്റെ ഗ്ലൗസിൽ നിന്ന് വലിച്ചൂരാൻ നോക്കിയില്ലേ സാർ? അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കത് കേട്ടാ മതി. എന്റെ മൊബൈൽ തിരിച്ചിട്ടാതെ ഞാൻ പോവില്ല സാർ. സനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറ് എന്റെ മൊബൈൽ പിടിച്ചു വാങ്ങിച്ചു. ഫോഴ്സ്ഫുള്ളിയാണ് എടുത്തത്, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചിട്ടാണ് വാങ്ങിച്ചത്. ഞാൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, വന്നാലും പിടിച്ചു വലിച്ചു വാങ്ങിച്ചു. മൊബൈൽ ഇവിടെ എന്റെ ബൈക്കിൽ മൗണ്ടഡ് ആയിരുന്നു, എന്റെ കൈ രണ്ടും ഹാൻഡിലുമലായിരുന്നു. ഞാൻ ഫുൾ അവെയർ ആയിരുന്നു. പോലീസുകാര് കൈ കാണിച്ചപ്പോ നിർത്തി, പൊക്കോളം പറഞ്ഞപ്പോ എടുത്തു പോവുകയും ചെയ്തു. ഞാനൊരു തെറ്റും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കപ്പോ ഫീൽ ചെയ്തില്ല. ഇവരെന്നെ പറഞ്ഞു മനസ്സിലാക്കണേന് അവർ എന്റെ മേത്ത് ഫോഴ്സ് ഉപയോഗിച്ചു. എന്താ ചെയ്യാ? അത് പാലക്കല് ഇതിലെങ്ങനെ ചെയ്യും? എന്തിനാണ് സാർ ഇത്? ഇതെന്താണ് ഇവിടെ നിൽക്കണോണ്ട് എന്താ കുഴപ്പം? എന്ത് പ്രവൃത്തി സാർ? സാറ് പേര് ചോദിച്ചില്ല. സാറ് പേര് ചോദിച്ചില്ല.